മുഖ്യമന്ത്രിക്കും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദിനുമെതിരെ ഗുരുതര ആരോപണങ്ങളുമായി സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതി സ്വപ്ന സുരേഷ്. കേരളം വിടുന്നതിന് 30 കോടി വാഗ്ദാനം ചെയ്തതായും MV ഗോവിന്ദൻ വധഭീഷണി മുഴക്കിയതായും സ്വപ്ന ഫേസ്ബുക്ക് ലൈവിൽ വെളിപ്പെടുത്തി. ആരോപണങ്ങൾ പിൻവലിച്ച് കേരളം വിടുന്നതിന് ഇടനിലക്കാർ 30 കോടി രൂപ വാഗ്ദാനം ചെയ്തതായാണ് സ്വപ്ന ലൈവിൽ വെളിപ്പെടുത്തിയത്. മുഖ്യമന്ത്രിയുടെ ഭാര്യയും മകളും പല കാര്യങ്ങൾക്കും വേണ്ടി തന്നെ ഉപയോഗിച്ചു. ഗോവിന്ദൻ മാഷ് തന്നെ തീർത്ത് കളയുമെന്ന് പറഞ്ഞതായും സ്വപ്ന വെളിപ്പെടുത്തി. കണ്ണൂർ സ്വദേശിയായ വിജയ് പിള്ളയാണ് ഒത്തുതീർപ്പിന് തന്നെ സമീപിച്ച് ഭീഷണിപ്പെടുത്തിയതെന്നും സ്വപ്ന വെളിപ്പെടുത്തി. കഴിഞ്ഞ 3 ദിവസം മുമ്പേ ഐ ഗോട്ട് അനോണമസ് ഫോൺ കോൾ. ഒരു വ്യക്തി, വിജയ് പിള്ളൈ എന്ന് പറയുന്ന ഒരു വ്യക്തി, കണ്ണൂരിലുള്ളതാണ്, ബാംഗ്ലൂർ വരണം, എന്നെ ഒന്ന് മീറ്റ് ചെയ്യണം, അവർക്ക് ഒരു ഇന്റർവ്യൂ എടുക്കാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞുകൊണ്ടാണ് നിരന്തരം വിളിച്ചു. അങ്ങനെ ഞാൻ എൻ്റെ മക്കളുമായിട്ട് അദ്ദേഹം പറഞ്ഞ ഹോട്ടലിൽ ലോബിയിൽ പോയി. ലോബിയിൽ പോയി ഇരുന്ന് സംസാരിച്ചപ്പോൾ ഒരു 2 മിനിറ്റ്സ് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഇറ്റ് വാസ് ബേസിക്കലി ഒരു സെറ്റിൽമെന്റ് ടോക്ക്. അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു ദാറ്റ് ഒരാഴ്ചത്തെ സമയം സ്വപ്ന സുരേഷിന് തരാം, മക്കളെയും കൊണ്ട് ഇവിടെ നിന്ന് സ്ഥലം വിടുക, ഹരിയാനയോ ജയ്പൂരിലോ ഇട്ട് മാറുക, അവിടെ വേണ്ട എല്ലാ അസിസ്റ്റൻസും തരാം, അവിടെ ഒരു ഫ്ലാറ്റ് എടുത്തു തരാം, എല്ലാം ചെയ്തു തരാം, എല്ലാ എവിഡൻസസ് എല്ലാ ഡീറ്റെയിൽസ് എൻ്റെ കൈവശമുള്ള വീണയുടെ ആയാലും ചീഫ് മിനിസ്റ്ററിൻ്റെതായാലും കമല മാഡത്തിൻ്റെതായാലും എല്ലാം അവർക്ക് ഹാൻഡ് ഓവർ ചെയ്യുക. ക്ലൗഡിലോ വേറെ എവിടെയെങ്കിലും ഞാൻ സൂക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാം അവർക്ക് കൊടുക്കുക, ആക്സസ് കൊടുക്കുക, അവർ അത് നശിപ്പിച്ചോളും. ഇത് പ്രത്യേകം പറഞ്ഞ് മനസ്സിലാക്കിച്ച് എന്നെ ഉപേക്ഷിപ്പിക്കാൻ വേണ്ടി വിട്ടതാണ് ഈ വിജയ് പിള്ളയെ എന്ന് പറഞ്ഞു. ഗോവിന്ദൻ എന്ന് പറയുന്ന പാർട്ടി സെക്രട്ടറി പറഞ്ഞു, it seems that if I don't obey or decide to leave Bangalore and go to Jaipur or Haryana, then avaru oru kaaranavashalum pinna settlement samsaarathinu varathilla, pakshe enda aayasinu dosham varuthum. It was a clear cut threatening message. And enne nashippichu kalayum, enne konnu kalayum, avarku ഈ CMനെതിരെ സംസാരിക്കുന്നതും വീണയ്ക്കെതിരെ സംസാരിക്കുന്നതും യൂസഫ് അലിക്കെതിരെ സംസാരിക്കുന്നതും ഇതെല്ലാം വെച്ച് നിർത്തി ജനങ്ങളോട് ക്ഷമ ചോദിച്ച് ഞാൻ കള്ളം പറഞ്ഞതാണ് നേറ്റ് പറഞ്ഞുകൊണ്ട് ഇവിടെ നിന്ന് മുങ്ങുക. പിന്നെ 1 മാസത്തിൻ്റെ അകത്ത് ഒരു ഡ്യൂപ്ലിക്കേറ്റ് പാസ്പോർട്ട് ആൻഡ് വീസ മലേഷ്യയിലോട്ട് തെക്ക് പോകാനുള്ളതോ UKയിലോട്ട് പോകാനുള്ള എല്ലാം അവർ റെഡിയാക്കി തരാം. പിന്നെ ഒരിക്കലും സ്വപ്ന സുരേഷ് ജീവനോടെ ഉണ്ടെന്നോ എവിടെയാണെന്നോ ഈ ഇവിടുത്തെ ജനങ്ങൾ അറിയാൻ പാടില്ല. ഡിസൈഡ് ചെയ്ത എമൗണ്ട് 10 crores ആണ് എനിക്ക് തന്ന് സെറ്റിൽ ചെയ്യാൻ. പക്ഷേ എനിക്ക് മക്കളുണ്ട്, എനിക്ക് ഞാൻ പ്രത്യേകിച്ചൊന്നും എനിക്ക് ഇതിൽ മോണിറ്ററി ബെനിഫിറ്റ്സ് ഒന്നും ഉണ്ടാവാത്തതുകൊണ്ട് 30 crores തന്ന് തന്നെ സെറ്റിൽ ചെയ്യാം, എവിടെ പോയെങ്കിലും ജീവിച്ചോളണം, അവിടെ ചെന്ന് സ്റ്റാർട്ട് ചെയ്യാനുള്ള എല്ലാ അസിസ്റ്റൻസും ചീഫ് മിനിസ്റ്ററും ഫാമിലിയും ഗോവിന്ദൻ മാഷ് എന്ന് പറയുന്ന പാർട്ടി സെക്രട്ടറി ഇവരെല്ലാരും ചേർന്ന് സഹായിക്കാന്ന് പറഞ്ഞു. വ്യവസായി MA യൂസഫ് അലിക്കെതിരെയും സ്വപ്നയുടെ ലൈവിൽ പരാമർശമുണ്ട്. UAEയിൽ വെച്ച് യൂസഫ് അലിയെ ഉപയോഗിച്ച് ഇല്ലാത്ത കേസ് കെട്ടിച്ചമച്ച് കൊടുക്കുമെന്നും വിജയ് പിള്ള ഭീഷണിപ്പെടുത്തി. ബാഗിൽ അടക്കം നോട്ടോ മയക്കുമരുന്നോ വെച്ച് അകത്താക്കാൻ യൂസഫ് അലിക്ക് എളുപ്പമാണെന്നും വിജയ് പിള്ള ഭീഷണിപ്പെടുത്തിയതായും സ്വപ്ന പറഞ്ഞു. പിന്നെ പറഞ്ഞു യൂസഫ് അലി എന്ന് പറയുന്ന വ്യക്തി UAE ഉപയോഗിച്ചുകൊണ്ട് എനിക്ക് പണി തരും, അതുകൊണ്ട് വളരെ സൂക്ഷിക്കുക, യൂസഫ് അലിയുടെ പേരൊരിടവും പറയരുത്, പൊളിറ്റിക്കൽ ലൈഫിനൊരു അതിനെ റൂയിൻ ചെയ്യാനോ അങ്ങനത്തെ ഒരു പൊളിറ്റിക്കൽ അജണ്ടയോ പേഴ്സണൽ ഹിഡൻ അജണ്ടയോ എനിക്കില്ല. ഓരോന്നായിട്ടും പുറത്തു വരുമ്പോഴത്തേക്കും നമുക്കുണ്ടാവുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ എനിക്കുണ്ടാവുന്നതെന്ന് പറയുന്നത് ബിക്കോസ് യെസ് ദ ട്രൂത്ത് ഇസ് സംവെയർ കമ്മിങ് ഔട്ട് ആൻഡ് ബിക്കോസ് ഓഫ് ദിസ് ത്രെറ്റനിങ് എന്നെ എന്റെ മക്കളെയും നശിപ്പിച്ചു കളയുമെന്ന് വീണ്ടും ഒരാൾ വന്ന് പറഞ്ഞു. അത് ഞാൻ വീണ്ടും പറയാണ്, ഗോവിന്ദൻ മാഷ് എന്നെ തീർത്ത് കളയുമെന്ന് തീർത്തും പറഞ്ഞു. യൂസഫ് അലി എന്നെ എയർപോർട്ടിലോ എവിടെയെങ്കിലും വെച്ച് കിട്ടിക്കഴിഞ്ഞാൽ എനിക്കെതിരെ കേസെടുക്കത്തക്ക രീതിയിൽ കോൺട്രബാൻസ് എന്റെ ബാഗേജിൽ വെക്കുമെന്ന് പറഞ്ഞു. മറ്റ് പാർട്ടി ലൈക്ക് ഓൺ ചീഫ് മിനിസ്റ്റർ ആൻഡ് ഹിസ് ഫാമിലി ഓഫറിങ് 30 crores to go away and settle. അത് ഈ ജെന്റിൽമെൻ
വളരെ ക്ലിയർ ആയിട്ടും വളരെ റിക്വസ്റ്റ് മോഡിലും അത് കഴിഞ്ഞിട്ട് ത്രെട്ടനിങ് രീതിയിലും പറഞ്ഞു. എന്നിട്ട് ഡിസിഷൻ എടുക്കാൻ 2 ദിവസത്തെ ടൈം തന്നു. അപ്പോൾ ഞാൻ വാട്ട് ഐ ഹാവ് ഡൺ ഇസ് ഞാൻ എൻ്റെ ലോയർ കൃഷ്ണരാജ് സാറിന് അദ്ദേഹവുമായിട്ടുള്ള കോൺവെർസേഷൻസിന്റെ ഫോട്ടോഗ്രാഫ്സ് ആൻഡ് ഈ ഫുൾ സ്റ്റോറി ഇമെയിലായിട്ട് കൃഷ്ണരാജ് വക്കീലിന് ഇമെയിൽ അയച്ചു. ആൻഡ് ഈ ഇമെയില് അദ്ദേഹം കർണാടക ഹോം മിനിസ്റ്ററിനും കർണാടക DGP-ക്കും ആൻഡ് ഐ തിങ്ക് ഹി ഹാസ് റിട്ടൺ ടു ദി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഓൾസോ ബിക്കോസ് ഐ നീഡ് പ്രൊട്ടക്ഷൻ നൗ ഇൻ ബാംഗ്ലൂർ ഓൾസോ. ബാംഗ്ലൂരിലും ഞാനും എൻ്റെ മക്കളും സേഫ് അല്ല, കേരളത്തിൽ സേഫ് അല്ല എന്ന് മനസ്സിലാക്കി അനോണമസ് ഫോൺ കോൾസും ഒരുപാട് ത്രെട്ടനിങ്ങും വന്നപ്പോഴാണ് ബാംഗ്ലൂരിലോട്ട് വരാനായിട്ട് ഇറങ്ങി തിരിച്ചത്. ഇവിടെയും ഇപ്പം അത് തന്നെയാണ് അവസ്ഥ. പക്ഷേ നിങ്ങളെല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു കോംപ്രമൈസിന് ഞാൻ തയ്യാറല്ല. ഈ ഫേസ്ബുക്ക് ലൈവിൽ കൂടി ഞാൻ ഓണറബിൾ ചീഫ് മിനിസ്റ്ററിന്റെ മുഖത്ത് നോക്കി പറയുകയാണ്, ഐ വിൽ നോട്ട് വിഡ്രോ അൺലെസ് ആൻഡ് അൺടിൽ ഐ സീ ദി എൻഡ് ഓഫ് ഇറ്റ്. ഒത്തുതീർപ്പിന് വഴങ്ങുമെന്ന് പിണറായി വിജയൻ കരുതരുത്. എന്തു വന്നാലും പിണറായി വിജയനെതിരായ വിവരങ്ങൾ സത്യങ്ങൾ പുറത്തു കൊണ്ടുവരും. പിണറായി വിജയൻ സർ, പ്ലീസ് ഡോണ്ട് തിങ്ക് ദാറ്റ് ഐ വിൽ ഗോ ഇൻ ടു എ കോംപ്രമൈസ്. This is not just a fight for me, but now this is a fight for the entire state. Because Keralam, Keralathile Keralites nim vittu tholichu kondu ningale ningalde magalde empire undakkan shramikkunnene ende kooda nikkunna enne vishwasikkunna janangal undavullo avare kooda njan ninnu fight cheyidathinte avasanam kande njan adangu jeevan undengil orappayittum നിങ്ങളുടെ എല്ലാ ബിസിനസ് എംപയർ, നിങ്ങളുടെ എൻറ്റയർ ബിസിനസ് എംപയർ, നിങ്ങളുടെ എല്ലാ ഇല്ലീഗൽ പ്രാക്ടീസസ്, അതെല്ലാം എവിഡൻസ് കൂടെ ഞാൻ ഈ പറഞ്ഞ ബിനാമീസ് ആയ യൂസഫ് അലി ആയാലും റവി പിള്ള ആയാലും എല്ലാവരുടെയും എല്ലാ ഡീറ്റെയിൽസും കൊടുക്കേണ്ടടുത്ത് കൊടുത്തിട്ടുണ്ട്, സൂക്ഷിക്കേണ്ടടുത്ത് സൂക്ഷിക്കുന്നുമുണ്ട്. അതുകൊണ്ട് ഇങ്ങനെ ഭീഷണിപ്പെടുത്താനോ കോംപ്രമൈസിനോ എന്നോട് വരേണ്ട ആവശ്യമില്ല. നെവർ എവർ. And Govindan Mash, I don't know, he was saying Govindan Mash, I don't know, he was he a sir or something somewhere, but Govindan, the party secretary, you want to kill me, come forward. എന്തു വന്നാലും പിണറായി വിജയനെതിരായ സത്യങ്ങൾ പുറത്തു കൊണ്ടുവരും. മുഖ്യമന്ത്രിയും കുടുംബവും എന്നെ ഉപയോഗപ്പെടുത്തി, ഇനി അതിന് കഴിയില്ലെന്നും സ്വപ്ന പറഞ്ഞു. യോഗനാഥൻ ന്യൂസ്, തിരുവനന്തപുരം.